ചില വ്യക്തികളുണ്ട് പരിചയപ്പെട്ടാൽ ഹൃദയത്തിൽ കയറിക്കൂടും. അത്തരത്തിലുള്ള ആളാണ് ഇന്ന് സിഗ്നേച്ചറിൽ ഖലീൽ പരീത്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ വിശേഷണങ്ങൾ ഏറെയുണ്ട്, പദവികളേറെയുണ്ട്, ഒരുപാട് തിരക്കുള്ള ജീവിതം തന്നെയാണ്. 1990 ഖത്തറിലെത്തി അല്ലേ? അതെ. ഖത്തറിൽ വന്നിട്ട് ആദ്യം ചെയ്തത് എന്താണ്? ഖത്തറിൽ ഞാൻ വന്നത്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം നാട്ടിലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഞാൻ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ച് ബാംഗ്ലൂരായിരുന്നു. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫാദർ ഇവിടെ ഖത്തറിലുണ്ടായിരുന്നു, പരീത് സാർ ഇവിടെ ആയിരുന്നു, അവിടെ ആയിരുന്നു. അപ്പ ഒരുപാട് 1950s വന്നതാണ്. അപ്പോൾ ആ പടൊരു ചെറിയൊരു ബിസിനസ് ഇവിടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റൈൽസും മറ്റേ അറബികളുടെ ഡ്രസ്സ് തുന്നുന്ന സ്റ്റിച്ചിങ് സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വിസയിലാണ് വാപ്പ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട് അന്ന്, എന്നിട്ട് പ്രത്യേകിച്ച് അന്നത്തെ റൂം സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ നമ്മളെ ഒരു സ്ഥാപനമല്ലേ അവിടെ തന്നെ, അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയാണ് സൂക്ക് വക്കഫിലാണ് നമ്മളെ ഷോപ്പുള്ളത്. അത് എൻ്റെ ഒരു സെന്റിമെന്റൽ ബിസിനസ്സും കൂടി, അത് ഇപ്പോഴും ഉണ്ട്, ഞാൻ വിട്ടിട്ടില്ല. ഇപ്പോഴും ഉണ്ട്, ഇതൊരു 60 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു ഷോപ്പാണ്. ഖത്തറിൽ ഫാദർ വന്ന സമയത്ത് അവർ സെറ്റപ്പ് ചെയ്തത് ഫാഷൻ ടൈലേഴ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് അവിടെ തന്നെ. അതെ, സൂക്ക് വാക്കഫ്. അതിപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കുടുംബങ്ങളൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. എന്തായാലും അത് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ തുടങ്ങിയുള്ള തുടക്കം. നമ്മുടെ അന്ന് ഫാദറൊക്കെ ആ നാട്ടിൽ അന്നത്തെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വന്നിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ആ ബിസിനസ് ഉണ്ടാകും. അതുകൊണ്ട് ആ ബിസിനസ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും, ഞാൻ എന്ന് പോകും, കാണും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ അത് അവിടെയാണ് എൻ്റെ ഇവിടെ ഖത്തറിലെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാനൊരു 1.5-2 വർഷത്തോളം ഞാൻ അവിടെ തന്നെ ആയിരുന്നു, ആ ഷോപ്പിൽ തന്നെ ഇങ്ങനെ ഞാൻ പഠിച്ചു വരായിരുന്നു. അതിനിടയ്ക്ക് ഞാനിവിടെ അവിടെ ബ്രിട്ടീഷ് കൗൺസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് കൗൺസിൽ ഞാൻ ജോയിൻ, കാരണം ഞാൻ പഠിച്ചു വന്ന കോഴ്സായിട്ട് ഇതായിട്ട് ഒരു ബന്ധുവില്ല. ഇതൊരു ബസ് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല അവിടെ. അപ്പം ഞാനിങ്ങനെ അവരുടെ ഫാദറാഞ്ചനെ ജസ്റ്റ് 1 മാസമൊക്കെ നിൽക്കും, പോവും, പിന്നെ നാട്ടിലായിരിക്കും. അപ്പോൾ ഞാൻ ബ്രിട്ടീഷ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, അവിടെ ഷോർട്ട് കോഴ്സുകൾക്ക് ചെയ്യും, കാര്യങ്ങൾ കുറേയായിട്ട് ബന്ധങ്ങളായിട്ടും. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും വേറൊരു ബിസിനസ്സിലേക്ക് ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ ഇവിടെ സോഫിറ്റൽ കോംപ്ലക്സിൽ ഒരു അന്ന് ഈ കമ്പ്യൂട്ടർ ടൈപ്പ് സെറ്റിംഗ് ഒക്കെ തുടങ്ങി വരികയാണ്. ഈ കോറൽ ഡ്രോ എന്നൊക്കെ പറഞ്ഞ് വരക്കലും പിടിക്കലും ഓരോ സെറ്റപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോ കോപ്പിയർ, പ്ലാൻ ബെൽഡി പ്ലാൻ കോപ്പിയർ, അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ്, ചെറിയൊരു ബിസിനസ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അത് 1992 ഞാനത് സ്റ്റാർട്ട് ചെയ്തത് കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് പിന്നെ എന്നെ എൻ്റെ ഒരു കല്യാണങ്ങളൊക്കെ പ്രപ്പോസൽ വരുന്നത്. എൻ്റെ 1995 എൻ്റെ കല്യാണം നടക്കുക. പക്ഷേ ഞാൻ എൻ്റെ പെണ്ണുകാണലും ഇതൊക്കെ ഇവിടെ ആയിരുന്നു, ഖത്തറിൽ വെച്ചായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ഇവിടെ ടൊയോട്ടയുടെ, ഖത്തർ ടൊയോട്ട അബ്ദുള്ള അബുൽ ഖനിയുടെ അതിൻ്റെ GM ആയിരുന്നു. പുള്ളിയായിരുന്നു എൻ്റെ ജനറൽ മാനേജർ. അങ്ങനെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് എന്നെ റെഫർ ചെയ്തിട്ട് അങ്ങനെ പുള്ളി എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഷോപ്പിൽ വന്നതും എനിക്കറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതൊക്കെ ചോദിച്ച് പുള്ളി പോവുകയും ചെയ്തു. പിന്നീട് അറിഞ്ഞത് എന്നെ ചെക്കനെ കാണാൻ പെണ്ണ് കാണൽ പോലൊരു ചെക്കൻ. അതെ. അപ്പം പിന്നെ അതിനുശേഷം പെണ്ണുകാരിൽ നടന്നുകൂടെ, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് അങ്ങനെ വിവാഹം സന്തോഷമായിരിക്കുന്നു. 4 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ, 2 ആൺകുട്ടികൾ. മൂത്ത മോള് ഇവിടെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞു, അവളെ വിവാഹം കഴിഞ്ഞു. അവൾക്ക് 2 കുട്ടികളുണ്ട്, 2 പേരക്കുട്ടികളുണ്ട്. സന്തോഷം. അവരായിട്ട് ഇടയ്ക്ക് നല്ല കളികളായിട്ട് നടക്കുന്നു. ശരിക്കും ഖത്തറിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് MES ഇന്ത്യൻ സ്കൂളാണ്. ഇപ്പോൾ ഖലീൽ പരീത്ത് അദ്ദേഹം അതിൻ്റെ ഒരു ഡയറക്ടറാണ്, ഇപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്നൊരു ചുമതല കൂടി വഹിക്കുന്നുണ്ട്. അപ്പോൾ MES എന്ന ആ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിലേക്ക് സാറിൻ്റെ എൻട്രി എപ്പോഴായിരുന്നു? MES എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം ഖത്തറിലെ ആദ്യത്തെ ഇന്ത്യൻ സ്കൂളാണ്. അത് 1972 ഈ MES എന്നുള്ളൊരു ആശയം ഇവിടുത്തെ സാധാരണക്കാരായ കുറച്ച് ആളുകൾ ചിന്തിച്ചു വന്നിട്ടുള്ളത്. അതിൽ എൻ്റെ ഫാദറുണ്ടായിരുന്നു. എൻ്റെ ഫാദറാണ് അതിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറിൽ ഒരാളാണ്.
അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ഇവിടെയുള്ള ഇന്ത്യക്ക് അന്ന് കുറച്ച് ഇന്ത്യക്കാരല്ലേ ഉള്ളൂ ഫാമിലികളായിട്ട്, അവർക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ ഒരു സ്ഥാപനമില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിച്ച് അവരുടെ ഒരു കൂട്ടായ്മയാണ്, സാധാരണക്കായ ഒരാളുടെ ഒരു സീനിയർ വിഷണറി ആയിരുന്നു അവർ. അങ്ങനെ 1974 ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1974 ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് 100 കുട്ടികളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ആ സമയത്ത് ഈ ഫൗണ്ടർ മെമ്പേഴ്സൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ മെയിൻ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ബസ്സിൽ പോകാനും കണ്ടക്ടറായിട്ടും വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും അവരുടെ ഹാർഡ് വർക്കായിരുന്നു. അപ്പോൾ അവർ ഇട്ട ആ ഒരു സീഡ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വലിയൊരു വൃക്ഷമായി വന്നു, നല്ലൊരു സ്ഥാപനമായിട്ട്. ശരി, തീർച്ചയായിട്ടും ജി സി സിയിൽ തന്നെ നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് MES ഇന്ത്യൻ സ്കൂൾ. അതെ, ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ സ്കൂളാണ്. ഇപ്പോൾ നേരത്തെ ഒരു 11,000 കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. അത് 11,000 പഠിക്കുന്നൊരു ഒറ്റ ഷിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ, 2 ഷിഫ്റ്റ് അല്ല, ഒറ്റ ഷിഫ്റ്റിലാണ് ആ ക്യാമ്പസിൽ അത്രയും കുട്ടികൾ പഠിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞത്. ഇപ്പം ഞങ്ങൾക്കത് 8,000 അടുത്തുണ്ട് സ്കൂള്, ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. പിന്നെ അപ്പോൾ അതിലാണ്, അപ്പോൾ അങ്ങനെയാണ് ഫാദറിൻ്റെ ഇതിലാണ് അത് വന്നതും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ഒരുപാട് അംഗങ്ങൾ നേതൃത്വം വഹിക്കുന്നൊരു സ്ഥാപനം. അതെ, കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സക്സസ് അതെവിടെയാണ്? ഇത്രയും ആളുകളെ കൂട്ടി ഒരു പ്രസ്ഥാനം ഒരു സക്സസ്സിൽ പോവുക എന്നുള്ളത് എങ്ങനെയാണത്? ഇതൊരു 87 പേരുടെ ഒരു കൂട്ടായ്മയാണ് ഈ MES സ്കൂളിൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ ഇപ്പോൾ അതിലൊരു പകുതിയേക്കാൾ കൂടുതലാണ് നാട്ടിലോട്ട് ഷിഫ്റ്റായി, നാട്ടിലോട്ട് റിട്ടയർമെൻ്റ് ആയിപ്പോയി, പലരും മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചു പോയപ്പോൾ അവരുടെ മക്കളാണ് അതിൻ്റെ സക്സസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ ഒരാളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ MES സക്സസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും ഓരോ കാര്യത്തിനും. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തുറന്ന് സംസാരിക്കും ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ്, ഓപ്പൺ ഡിസ്കഷനാണ്. ചിലപ്പോൾ നല്ല എന്താ പറയുക, ചൂടായിട്ട് സംസാരിക്കും, നല്ല ഷാർപ്പ് വേർഡ്സൊക്കെ ഉപയോഗിക്കും, അത് സംഭവിക്കാൻ പോകുക. അപ്പം അങ്ങനെയുള്ള അത്, പക്ഷേ ആ സംസാരം ആ ഒരു ഡിബേറ്റും ആ ഞങ്ങൾ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വി ആർ യുണൈറ്റഡ്. ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ, അതൊന്നുമില്ല. അത് ആ പക്ഷേ ആ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും, അതിലെന്തെങ്കിലും കൺവിൻസ് ചെയ്യേണ്ട കൺവിൻസ് ചെയ്യും. പക്ഷെ അതിനുശേഷം ഞങ്ങൾ യുണൈറ്റഡ് ആശയങ്ങൾ ഒന്നായി മാറും. ആ ആ 87 പേരുടെ ഒറ്റ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വിശ്വാസമാണ് ഇതിൻ്റെ സക്സസ്. അതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഞങ്ങളുടെ സീനിയേഴ്സ് കാണിച്ചു തന്ന ആ ഫുഡ് സ്റ്റെപ്പാണ് ഞങ്ങളും പിന്തുടരുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ പുതിയ തലമുറകൾ ഇപ്പോൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ, മാറണം. അപ്പം അതിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാറ് ഏകദേശം 17 വർഷക്കാലത്തോളം ഖത്തർ എനർജിയിൽ ജോലി ചെയ്ത് എനിക്കറിയാം, ഞാനത് അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എങ്ങനെ? അന്ന് ഖത്തർ എനർജി അല്ല, ഞാൻ ഖത്തർ, അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് QGPC എന്ന് പറയും, ഖത്തർ ജനറൽ പെട്രോളിയം കോർപ്പറേഷൻ. അത് ഞാൻ QGPC ജോയിൻ ചെയ്ത് 1995 ജോയിൻ ചെയ്തു ഞാനത് അവിടെ. അന്ന് QGPC എക്സ്പ്ലോറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡാറ്റ മാനേജ്മെൻറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആ ഒരു നല്ലൊരു കമ്പനി ഒരുപാട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങുകൾ, കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകൾ, ആ സമയത്ത് നല്ലോണം ട്രെയിനിങ് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങും ആ ഒരു അറിവുമൊക്കെ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ സ്കൂൾ എൻ്റെ മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ബിസിനസ്സിലൊക്കെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്, വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1997 QGPC, പിന്നീട് അത് QP ആയി, ഖത്തർ പെട്രോളിയം ആയി, അതിനുശേഷം ഖത്തർ എനർജി ആയി. 2015 വരെ ഞാൻ അതിൽ QP യിലുണ്ടായിരുന്നു, ജോയിൻ ചെയ്തിരുന്നു. പിന്നെ അന്ന് 2015 ശേഷമാണ് ഞാൻ QP വിട്ടതും. പിന്നെ ഞാൻ മെയിനായിട്ട് പിന്നെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതായത് ഏറ്റവും ലളിതമായൊരു ബിസിനസ്, പക്ഷെ വളരെ സന്തോഷം, ഹൃദയത്തിൽ സന്തോഷം നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ബിസിനസ്. പ്രീ സ്കൂളാണ്, തീർച്ചയായും കുട്ടികളോടൊപ്പമാണ്. അതെ, അതെ. അതിൽ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എഡ്യൂക്കേഷനിൽ ഉള്ളൊരു പ്രത്യേക ഒരു പാഷനുണ്ട്. എഡ്യൂക്കേഷൻ എനിക്ക് എൻ്റെതായ ചെറിയൊരു ആശയം കൂടി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ CBSE സിലബസിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, പല വിയോജിപ്പുണ്ടും. കാരണം
കുറേ ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയെ മാറ്റിയെടുക്കേണ്ട രീതിയിലുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്ന, ഞാനിപ്പോഴും ശ്രദ്ധിക്കുന്നത്, എൻ്റെ മക്കളും ഞാൻ ശ്രദ്ധിക്കുന്നു, മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും, വാല്യൂ കുറഞ്ഞു പോകുന്ന ഒരു രീതി. നമ്മളെ ഗുരുനാഥന്മാരെ എങ്ങനെ സ്നേഹിച്ചിരുന്നത്, നമ്മളെ മാതാപിതാക്കളും എങ്ങനെ പെരുമാറുന്നത്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടാണ് ഇപ്പോഴത്തെ മക്കളുടെ വളർച്ചകൾ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളുടെ രീതി ഇല്ലെങ്കിലും, പക്ഷെ എന്നാലും അവർ ആ വാല്യൂ ബേസ്ഡ് ആയിട്ടും. അപ്പോൾ എനിക്ക് സ്പോർട്സിനോട് എനിക്ക് വലിയ താല്പര്യം. സ്പോർട്സ് കുട്ടികൾക്ക് എനിക്ക് 24 hours പഠിച്ചിരിക്കുന്നതിൽ എനിക്ക് വലിയ അതിൽ ഞാൻ അഭിപ്രായമില്ല. അപ്പോൾ കുട്ടികളുടെ സ്കൂളിന് സ്പോർട്സ് വേണം, കുട്ടികളുടെ അവരുടെ ബോഡി ബിൽഡിങ്ങും അവരുടെ ആക്ടിവിറ്റീസും വേണം, പ്ലസ് ഈ വാല്യൂ ആയിട്ട് കൊടുക്കുന്ന പ്രത്യേക ഒരു സബ്ജക്റ്റ് വേണം എന്നുള്ളൊരു ആശയക്കാരനാണ് ഞാൻ. അപ്പൊ ആ അങ്ങനെയുള്ള ഒരു ആശയം സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ആവണം എന്നുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ഇപ്പോ ഫിൻലാൻഡ്, ജാപ്പനീസ് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഗൂഗിൾ ചെയ്ത് ഞാൻ നോക്കി പഠിക്കുമ്പോൾ, അവിടെയൊക്കെ ഇപ്പോൾ ജാപ്പനീസ് സ്കൂളിലൊക്കെ ആണ് കുട്ടികളെ സത്യം പറഞ്ഞാൽ ജാനിറ്റേഴ്സ് ആയിട്ട് റൂമൊക്കെ ക്ലീനൊക്കെ എങ്ങനെയാണ്, ടോയ്ലറ്റ് ക്ലീൻ അതുവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യസ്തപ്പെട്ട ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്, തീർച്ചയായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് എനിക്ക് അത് ഇവിടെ എൻ്റെ ഇപ്പോഴത്തെ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ അത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം നമ്മുടെ പ്രീ സ്കൂൾ തന്നെ രണ്ട് സ്കൂളുകൾ, പ്രീ സ്കൂൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 2015 ശേഷമാണ് ഞാൻ. അപ്പം എൻ്റെ വൈഫ് മോണ്ടിസേരി ട്രെയിൻഡ് ടീച്ചറും പ്ലസ് പ്രീ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ കൂടി പഠിച്ചിട്ടുള്ള അവരെ, അപ്പൊ അവരെ ആ ഒരു സ്കില്ല് ഞാൻ എന്തായാലും ഉപയോഗപ്പെടുത്താം. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണല്ലോ, അപ്പൊ നേരെ അത് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതെ, പുള്ളിക്കാരത്തെയും കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അത് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ന്യൂ സലത്തേലാണ്, അവിടെ ന്യൂ മൂൺ നഴ്സറി എന്ന് എൻ്റെ പേര്. അപ്പോൾ അവര് നമ്മൾ ചെറിയ മക്കളെ അവിടെ ഡേ കെയർ മുതൽ ചെറിയ 2 months മുതൽ 4 വയസ്സുള്ള കുട്ടികളെ നമ്മൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ വർക്കിംഗ് പാരൻസ് ജോലിക്ക് മുമ്പ് അവരെ ചെറിയ മക്കളൊക്കെ നോക്കണുള്ളൂ. അപ്പോൾ അതിനുള്ള ഫുൾ സെറ്റപ്പാണ്, മിനിസ്ട്രിയുടെ അംഗീകാരമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള, അത് ഈവൻ ക്ലിനിക്ക് വരെ ഉണ്ട് അതിനുള്ള. നേഴ്സ് ഉണ്ട്, ലൈസൻസ്ഡ് നേഴ്സ് ഉണ്ട്. എവറി മന്ത് ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടർ വന്നിട്ട് എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അത് മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഒക്കെ പിന്നെ ഫുൾ ക്യാമറ സെറ്റിലാണ്, CCTV ക്യാമറ സെറ്റിലാണ്. എന്തുണ്ടെങ്കിലും നമുക്കത് കാണാനും കാര്യങ്ങളും മിനിസ്ട്രിക്ക് ചോദിക്കും. അപ്പം പിന്നെ അവർക്ക് സ്ലീപ്പിംഗ് റൂമുണ്ട്, ഡൈനിങ് റൂമുണ്ട്, പിന്നെ ആക്ടിവിറ്റീസ് റൂമുണ്ട്. അങ്ങനെ എല്ലാ ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ള അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ചെയ്യാവുന്ന ടോയ്സുകൾ, ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രീ സ്കൂളിൻ്റെ മെയിനായിട്ട്. ഈ പ്രീ സ്കൂൾ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ സിലബസിൽ KG ചേർക്കും മുന്നേ അവർക്ക് നിർബന്ധമായിട്ട് പ്രീ സ്കൂളിൽ പോയിരിക്കണമെന്നുണ്ട്. മനസ്സിലായി. പക്ഷെ നമ്മളെ ഇന്ത്യൻ സിലബസിൽ അതില്ല, ഇല്ല, ഇല്ല. അപ്പോൾ ഇവരുടെ ഇപ്പം കണ്ടല്ലോ ഈ പോട്ടി ട്രെയിനിങ് വരെ, ഇപ്പം അവരിപ്പോൾ അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ ഒന്ന് അമേരിക്കൻ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ നമ്മളെ ഇന്ത്യൻ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ് ചെറിയ മക്കൾ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നിർബന്ധമല്ലാത്തതുകൊണ്ട് ഓക്കെ ഓക്കെ. എന്തായാലും സാറിൻ്റെ പുതിയ കൺസെപ്റ്റുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്ഥാപനമൊക്കെ ഭാവിയിൽ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമൂഹിക മേഖലകളിൽ ഒരുപാട് സംഘടനകളുടെ തലപ്പത്ത് ഉണ്ട്. ഏതൊക്കെ പദവികളാണ് ഇപ്പോൾ നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ MES ഇന്ത്യൻ സ്കൂൾ, ഞങ്ങളെ 87 പേര്, അതിൻ്റെ ഒരു ഡയറക്ടറും ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. കൂടാതെ ഞാൻ ഇവിടെ ഖത്തർ ഇന്ത്യൻ അസോസിയേഷൻ എന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ സ്പോർട്സിനോട് എനിക്ക് താല്പര്യമില്ല. കിയ എന്ന് പറഞ്ഞു, കിയ എന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗ് നടത്തുന്ന ഒരു ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ. അപ്പോൾ അത് നമ്മളെല്ലാ വർഷവും അതിൻ്റെ ഒരു വലിയൊരു ചാമ്പ്യൻസ് ലീഗ് നടത്താറുണ്ട്. അത് ഫുട്ബോൾ നടത്തിയിട്ടുണ്ട്, ക്രിക്കറ്റ് നടത്തിയിട്ടുണ്ട്, പിന്നെ മറ്റുള്ള വടംവലികൾ, അങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് അതിൽ വലിയ താല്പര്യമാണ്. അപ്പോൾ കിയുടെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. പിന്നെ ഞാൻ ഞങ്ങളൊരു വി കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ. അത് ഞങ്ങൾ കുറച്ച് ഒരു ഒരു പത്ത് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞങ്ങൾ അന്ന് തുടങ്ങി നമ്മൾ ക്യാൻസർ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ ഈ വി കെയറിലുള്ള അധികം പാരാമെഡിക്കൽസും ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെയാണ് അതിലത്തെ മെമ്പേഴ്സ്. പ്ലസ് ഞാൻ അങ്ങനെ കുറച്ച് പേരുള്ള പുറത്തുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. നമ്മുടെ ഈസക്ക, ഓക്കെ, ഈസക്കൊക്കെ അതിൻ്റെ അതൊക്കെ ഞങ്ങളൊക്കെ അതിൽ പെട്ടവരാണ്.
അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ക്യാൻസർ ഹോസ്പിറ്റലിൽ ഒരുപാട് നമ്മൾ ഈ ബ്ലൂ കോളേഴ്സ് നമ്മളെ സാധാരണ ജീവിക്കുന്ന ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകളുടെ പല ഒരുപാട് ആളുകൾ അവിടെ ക്യാൻസറായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. നല്ല ഫെസിലിറ്റീസ് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര ഫെസിലിറ്റീസ് ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു സ്ഥലത്ത് എത്ര ഹൈ ലക്ഷറിയിൽ കിടന്നാലും പിന്നെ അത് മെന്റലിയുമായിട്ട് ഇതായി പോകും. അപ്പം അങ്ങനെയുള്ളവരെ പോയിട്ട് കൺസോൾ ചെയ്യുക, അവരെ സമാധാനിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലും ആവശ്യം നീ ചെയ്തു കൊടുക്കുക. നമുക്കൊരുപാട് അനുഭവങ്ങൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അവർ പറയും അവർക്ക് ഞങ്ങൾക്ക് ചിലപ്പോൾ മീൻകറിയും ചോറും കഴിക്കാമെന്ന് പറയും, അതൊന്നും അവിടെ കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വേറെ നേപ്പാളി പറയും നേപ്പാളിത്തെ ഒരു ഫുഡ് വേണം. ഒരിക്കൽ ഞങ്ങൾ പോയപ്പോൾ ഒരു ബീഹാരി അയാൾക്ക് ഭോജ്പുരി സംസാരിക്കുന്ന ഒരാളെ കിട്ടണം, അങ്ങനെ അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളെ കിട്ടണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അവിടെ നമ്മളവിടെ പോകും, അവർക്കാണ് അവർക്കുള്ള സഹായങ്ങൾ കൊടുക്കും. ചിലർ പറയും എൻ്റെ വൈഫിനെ വിളിച്ചില്ല, ഒരു ഫോണൊന്ന് റീചാർജ് ചെയ്ത് തരുമോ. അപ്പോൾ അങ്ങനെയൊന്നും കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട്, അവിടെ പോയാലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അവരിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിക്കാറില് നമ്മൾ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്തിരുന്നു, എംബസി ഒക്കെ അനുകരിച്ച് എംബസിയോടൊക്കെ പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ നമ്മളെ ഇന്ത്യൻ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഏതാണ് എന്തെങ്കിലും അസുഖം വന്നാൽ അവർക്ക് കാണേണ്ട ഡോക്ടർ ഏതാണ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ, അവരൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവരെ ഗൈഡ്, സാധാരണക്കാർ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ വേണ്ടി നമുക്കൊരു ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് ചില ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ വീണ്ടും നമ്മളത് അപ്രോച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് അന്ന് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീക്കറിൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, അതുകൊണ്ട് ചേർത്തുന്നത്. പിന്നെ ഞാൻ ഇവിടെ പി സി സി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരുന്നത് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി. ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ എക്സിക്യൂട്ടീവിലുണ്ട് ഞാൻ. അത് നമ്മൾ ആ സമയം നമ്മളധികം പ്രവാസി നമ്മൾ ഇത് എല്ലാ ഇവിടുത്തെ സംഘടനകളുടെയും മെമ്പേഴ്സിൻ്റെ കൂട്ടായ്മയാണ്. ഓക്കെ. അത് നമ്മളെ മലയാളി സംഘടനകളായിട്ടുള്ള ഇപ്പോൾ ഇൻകാസ്, സംസ്കൃതി, പിന്നെ അങ്ങനെ രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഓക്കെ. എല്ലാവരും കൂടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അത് ഞങ്ങൾ ഏറ്റവും സക്സസ് ആയി ചെയ്ത് കൊറോണ സമയത്ത് ഞങ്ങൾ ഇതിന് ഒരു ഫ്ലൈറ്റ് നമ്മൾ ചാർട്ടർ ചെയ്ത് കുറേ പേരെ നമുക്ക് ഫ്രീ ആയിട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പി സി സിയുടെ ഒരു ഇതായിരുന്നു, നേട്ടമായിരുന്നു. അത് നിസാർ കൊച്ചേരി സാറാണ് അതിൻ്റെ മുഖ്യയിലേക്ക് ചെയർമാനായിട്ട് നിൽക്കുന്നത്. ഒരുപാട് പേരുണ്ട് വേറെ പി സി സിയുടെ. പിന്നെ ഞങ്ങൾ വേറെ ഞാനൊരു യൂണിറ്റി കത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതും ഈ പറഞ്ഞാൽ ഒരുപാട് സംഘടനകളുടെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് സംഘടനകളുടെ ഒറ്റ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ചില എല്ലാവർക്കും അവരുടേതായ ചില ഐഡിയോളജി ആശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിന്നായി ഉണ്ടായിക്കോളും. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഓരോരോ ഇഷ്യൂ വെച്ചുമ്പോൾ ഒരുമിച്ച് ഡിഫറൻസിൽ പോകണ്ട. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ഞാനൊക്കെ നിഷ്പക്ഷനാണ്, പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. അപ്പം നിഷ്പക്ഷനായി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അതിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് യൂണിറ്റിയുടെ. അങ്ങനെ കുറച്ച് പിന്നെ നമ്മളെ മറ്റുള്ള എംബസി എപെക്സ് ബോഡിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്, അതിലൊക്കെ കാര്യങ്ങളുണ്ട്. സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കെ ബി എഫ് കേരള ബിസിനസ് ഫോറം ത്തിന്റെ എക്സിക്യൂട്ടീവിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവിലും അതുമാത്ര കെ ബി എഫ് നല്ലൊരു കൂട്ടായ്മയാണ്, നല്ലൊരു പ്രത്യേകിച്ച് നല്ല രീതിയിൽ വളർന്നു വന്ന കൂട്ടായ്മയാണ്. അവരൊരു വിഷൻ 2030 കൊണ്ടൊരു പുതിയൊരു ഇത് വരുന്നുണ്ട്. ആ ഒരു കമ്മിറ്റിയിലും കൂടി ഞാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ പ്രൊജക്ടുകൾ, പുതിയ പുതിയ ബിസിനസ് കുറിച്ച് നമുക്കൊരു നല്ലൊരു അറിവ് കിട്ടും. ഇതൊക്കെ ഒരുപാട് ഭാഗ്യമല്ലേ, നമുക്ക് അവിടെ ഒരു ജോലി ചെയ്യുന്നു, കുടുംബപരമായിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ഈ പറഞ്ഞ പോലെ ഖത്തറിലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രവാസികളുടെ അഭിമാനമാണ് എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ. അപ്പോൾ അവിടേക്ക് അതിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടാവുക, വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുക, എല്ലാം ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഈ മുഖ്യധാരയിലും സമൂഹധാരയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഖലീൽ സാറിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കുറച്ച് സമയം സാർ എന്ന ഖലീൽ പരീദ് എന്ന് പറയുന്ന വ്യക്തിയെയും സാമൂഹ്യ പ്രവർത്തകനെയും റേഡിയോ സുനുവിലൂടെ ബിസിനസ്സുകാരനെയും പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിഗ്നേച്ചറിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. എന്താണ് നമ്മുടെ പ്രേക്ഷകരോടും ലിസണേഴ്സിനോടൊക്കെ ഇതിലും പ്രത്യേകിച്ച് പറയാനായിട്ടുണ്ടോ? റേഡിയോ സുനു ഞാൻ തുടങ്ങിയ മുതൽ അവരായിട്ട് അസോസിയേറ്റഡാണ്. അപ്പോൾ പ്രത്യേകിച്ച് അപ്പുണ്ണി അവരുടെ നേതാക്കൾ അവരുടെ ലീഡേഴ്സൊക്കെ ആയിട്ട് ഞാൻ നല്ല അഭിപ്രായമാണ്. എന്തായാലും റേഡിയോസിനൊക്കെ വേണ്ടി എൻ്റെ ഈ ഒരു അഭിമുഖം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി, താങ്ക് യു.